I'm going to go.
ഹലോ
രോഹിണി, വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൈങ്കിനിയുത്ര മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ആറാട്ട് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ 10 നാൾ നീണ്ടുന്ന പൈങ്കിനിയുത്രത്തിന്റെ ആചാരപരമായിട്ടുള്ള സമാപനത്തിനു കൂടിയാണ് ഈ ഘോഷയാത്രയോടെ സാക്ഷ്യം വഹിക്കുന്നത്. ഗരുഡവാഹനത്തിൽ ശ്രീപത്മനാഭ സ്വാമിയും അകമ്പടി സേവിച്ച് തിരുവമ്പാടി ശ്രീകൃഷ്ണനും നരസിംഹമൂർത്തിയും അനന്ത പുരിയുടെ ദേശദേവനെ അകമ്പടി സേവിച്ചുകൊണ്ട് ആറാട്ട് കടവിലേക്ക് ഏറ്റവും അവസാനത്തെ പൂജാകർമ്മങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്ന വാർത്ത. കാരണം ഈ ആറാട്ട് ഘോഷയാത്രയുടെ ഏറ്റവും സമാപനമായി, അതായത് തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളത്തിൻ്റെ റൺവേ മുറിച്ചു കടന്ന് ഭഗവാൻ ഇപ്പോൾ ആറാട്ട് കടവിലേക്ക് നീങ്ങുകയാണ്. മൂലം തിരുനാൾ രാമവർമ്മ തമ്പുരാൻ്റെ നേതൃത്വത്തിലാണ് രാജപ്രതിനിധികൾ ശ്രീപത്മനാഭ സ്വാമിക്ക് അകമ്പടി സേവിക്കുന്നതും അതുപോലെ തന്നെ മറ്റു ആനപ്പുറത്ത് എഴുന്നള്ളത്ത്, അതുപോലെ തന്നെ നിരവധിയായ അമ്മമാരുടെ താരപ്പൊലി, അങ്ങനെ നിരവധിയായിട്ടുള്ള ആചാരകർമ്മങ്ങളോടുകൂടി തന്നെയാണ് ഇത്തവണയും ഈ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. അല്പസമയത്തിനകം തന്നെ ക്ഷേത്രതന്ത്രി തരനെല്ലൂർ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമുകത്വത്തിലുള്ള ആറാട്ട് പൂജാകർമ്മങ്ങൾ ആരംഭിക്കുന്നതാണ്. അതിനുശേഷം ഭഗവാനെ ശംഖുമുഖത്ത് ആറാട്ട് കടവിൽ ആറാടിച്ചതിനു ശേഷം ഭഗവാൻ തിരിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. അതിനുശേഷം പൂജയും മറ്റു വലിയ പടുക്കയും ഒക്കെ തന്നെ കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഈ വർഷത്തെ പൈങ്കിനിയുത്ര മഹോത്സവത്തിന് സമാപനം കുറിക്കുക. അല്പസമയത്തിനകം തന്നെ ശംഖുമുഖത്ത് ആറാട്ട് കടവിൽ നാരായണ മന്ത്രത്താൽ ഭക്തിസാന്ദ്രമായി വൈകുണ്ഠനാഥൻ്റെ ആറാട്ട് ഘോഷയാത്രയുടെ സമാപനം എന്ന നിലയ്ക്ക് ആറാട്ട് കർമ്മങ്ങൾ പുരോഗമിക്കും. വൈകുണ്ഠനാഥൻ്റെ ആറാട്ടിലേക്കായിട്ടുള്ള എല്ലാ പൂർത്തീകരണങ്ങളും ഒരുക്കിയിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, രാജപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും, മറ്റു സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു. ഗരുഡവാഹനത്തിൽ ശ്രീപത്മനാഭ സ്വാമി അനന്തപുരിയുടെ ദേശദേവൻ ഇപ്പോൾ എഴുന്നള്ളി വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. ഭഗവാന് അകമ്പടിയായി തിരുവമ്പാടി ശ്രീകൃഷ്ണ സ്വാമിയും അതുപോലെ തന്നെ നരസിംഹമൂർത്തിയും ഒക്കെ തന്നെ ഭഗവാനൊപ്പം ആറാടുന്നതിലേക്ക് വേണ്ടി ആറാട്ട് കടവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ക്ഷേത്രതന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ